കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചു. വാ വാ വന്ന് കുഞ്ഞുങ്ങളെ വേണേ വാ, പ്രാവത്തുണ്ട്. അതെ ആ ആ ആ സാർ, എന്നെ ഓരോ കൊച്ചുങ്ങൾ തരാം. ആ ഹൈ, കുളിക്കുന്നില്ല ആരും. ഏയ് മോളിക്കുട്ടി, മോളൂസേ, കുറച്ച് അടുത്ത് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. അവരെല്ലാം വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ ചിലപ്പം കടിക്കുന്നൊന്നുമില്ല. തുണി പറക്കുന്ന അമ്മുമ്മ. ഹായ് മച്ചന്മാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. പശു ആയാലും ആടായാലും ഒക്കെ വളർത്തുന്നവർ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് മഴയാണ്. മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മഴ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് തൊളിയായിരിക്കും. ക്ലീനിങ് ആയാലും ഏറ്റവും കൂടുതലും പാട് ക്ലീനിങ് ആണ്. പിന്നെ പശുക്കളെയൊക്കെ പിന്നെ അഴിച്ചിറക്കാൻ പറ്റും, പക്ഷേ ആടിനെയൊന്നും നമുക്ക് അഴിച്ചിറക്കാനേ പറ്റത്തില്ല. അവർക്ക് പെട്ടെന്ന് പനി പിടിക്കും. അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേക കാര്യങ്ങൾ. അപ്പം അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും. ഇപ്പോൾ മഴയാന്നും പറഞ്ഞ് നമുക്ക് അവരുടെ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതിനനുസരിച്ച് നമുക്ക് അവർക്ക് വേണ്ടിയുള്ള ഫുഡ് സേവ് ചെയ്ത് വെക്കണം. തോലെങ്കിൽ തോല്, പുല്ലെങ്കിൽ പുല്ല്, എല്ലാം കൊടുക്കണം. അതൊക്കെ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലൈൻ്റെ ഒക്കെ ബോബനും മോളിയുടെയും മോളി മൂന്നാമത്തെ അടയിൽ കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണെന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മൾ രണ്ടേ രണ്ട് ഫ്ലൈൻ്റെ ഒക്കെ മേടിച്ചിട്ടുള്ളായിരുന്നു, അതായത് ബോബനും മോളിയും. അതിനുശേഷം അവരിൽ ഉള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇത്രയും ആയി നിൽക്കുന്നത്. അപ്പോൾ എത്രമാത്രം ഫ്ലൈൻ്റെ ഒക്കെ ഇപ്പോൾ നമുക്കുണ്ട് എന്നൊക്കെ ഇവിടുന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നുള്ള വീഡിയോസ് എല്ലാം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കൂടുതൽ വളവളടിച്ച് സമയം കളഞ്ഞാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മളെന്തായാലും ഇൻട്രോ അങ്ങ് എടുത്തത് രക്ഷപ്പെട്ടു. ഇതേ തുടങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട്. മഴ ദേ പെയ്യുന്നു. അല്ലേലില്ല, അതിനകത്ത് പറഞ്ഞ നിനക്ക് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ നിന്റെ വിധി. നീ ഇപ്പോൾ ഈ മഴ തോരാ നമുക്കൊരു പരിപാടി നടക്കത്തില്ല. പിന്നെ ആടിനെയൊക്കെ അഴിച്ചു വിട്ടേക്കുവാണ്. അപ്പോൾ അവരെല്ലാം ഓടി കൂട്ടി കയറും. ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. കരഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാം കൂടെ ഓടി വരുന്ന കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കരച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓ ഫുള്ള് നനയെ വന്നിട്ടുണ്ടേ മക്കനെ. ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. ഏയ് അവരെല്ലാം കൂട്ടി വന്ന്, ഞാൻ പറഞ്ഞിട്ട് എനിക്കറിയാൻ വരുമെന്ന്. മഴയത്ത് തുണി പറക്കുന്ന അമ്മുമ്മ. എന്നാ നനയാരി, തുണി പറയ്ക്കോ? എല്ലാവരും പറയും. ഓക്കെ. കൊടുക്കത്ത മഴ. ഇനി ഈ മഴ തോരാതെ നമുക്ക് ഒരു പരിപാടി നടക്കത്തില്ല. തെന്നല്ലേ, തെന്നാതെ പോണേ. എന്തൊരു കഷ്ടമെന്ന് പറയല്ലേ. ശേ, എനിക്കാണെങ്കിൽ ഇനിയിപ്പോൾ ഈ വീഡിയോ എടുത്ത് ഇന്ന് തന്നെ ഇടണമല്ലോ, വൈകിട്ട് 6 മണിക്ക്. അപ്പോൾ ഈ വീഡിയോ എടുത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ടൈമിലായിരിക്കും നമ്മൾ ഈ ക്യാമറയിൽ നിന്ന് മൊബൈലിലോട്ട് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ മൊബൈലിരുന്ന് എഡിറ്റ് ചെയ്യണം. എഡിറ്റിംഗ് ഒന്നുമില്ല, എന്തോ ഞാൻ ചെയ്യുന്നതിനകത്ത് പറക്കി ഇടുന്നു, ഒരു ലെയറാക്കുന്നു, ഇടുന്നു, അത്രയേ ഉള്ളൂ. അല്ല വലിയ എഡിറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ വലിയ പാടാട്ടോ. അപ്പോൾ എന്തായാലും ഒരു വേല ചെയ്യാം. മഴ തോന്നിട്ട് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നോളു. അതിന് മുമ്പ് ഞാൻ ബാക്കിയുള്ള ജോലിയൊക്കെ ഒതുക്കിയിട്ട് വരാം. പെട്ടെന്നായിരുന്നു കാലാവസ്ഥയുടെ ഒരു വ്യതിയാനം. വെയിലായില്ലേ, നല്ല അടിപൊളി വെയിലായില്ലേ. വന്നിടയ്ക്ക് ഞാൻ പോയി പശുവിനെ ഒന്ന് മാറ്റിക്കെട്ടി. പിന്നെ നമ്മുടെ ആണാടുകളൊക്കെ നിന്ന് നനയുമായിരുന്നു. അമാരെ അഴിച്ചുവിടാൻ പറ്റത്തില്ലല്ലോ, അമാര് ഭയങ്കര ശല്യമാണ്. അമാരെയൊന്ന് മാറ്റിക്കെട്ടി. എന്തായാലും വലുതായിട്ടൊന്നും മഴ പെയ്തില്ല. അപ്പം തന്നെ പെട്ടെന്ന് കഴിഞ്ഞു. അമ്മമ്മ ഇവിടെ വിറക് ഉണക്കുകയാണ്. ഉള്ളതെല്ലാം നനഞ്ഞില്ല, ഇനി ഉണക്കിയിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? വെരി ഗുഡ്, നല്ല കാര്യം. അപ്പം നമ്മുടെ ആടുകളെല്ലാം ദേ ഇനി ഇപ്പോൾ ഇറങ്ങാനുള്ള പ്ലാനാണ്. ഇപ്പോഴേ ഇറങ്ങത്തില്ല. ഇവർക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങുന്നൊരു വല്ലാത്ത അലർജി കേട്ടോ. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മറ്റേ പഴയ വെള്ളമെല്ലാം കളഞ്ഞു, പക്ഷേ ആ വെള്ളം ഇവന്മാരലമ്പാക്കി. ഓടാ, നിനക്ക് ഇത്രയും നേരം നിനക്കൊന്ന് കുളിക്കണ്ടായിരുന്നു. ഞാൻ ആ പുതിയ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ഇറക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ വെള്ളം നിറച്ചേ. ഏ കഷ്ടമുണ്ട് കേട്ടോ, പ്ലീസ് ഗോ. അവർ കുളിച്ചിട്ട് കുളിച്ചാൽ മതി. പൊടിപൊടി പോയിനടേ പോയിനടേ. ഓ ഓടിപ്പോന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ കണ്ടേ, ഇത് കണ്ടോളൂ. മഴയായതുകൊണ്ട് ആകെ കോലാഹലമാണ്. അപ്പോൾ ഇവർക്ക് ഉണ്ടുണ്ട്. എങ്ങനെയുണ്ട്? ഏ അല്ല, 11 വട്ടം ഉണ്ടായിരുന്നു. നമുക്ക് കറക്റ്റ് 9 കുഞ്ഞുങ്ങളെ കിട്ടി. അവിടെ തന്നെ കൊല്ലു. ഇപ്പം ഒരു കൊച്ചിനെ തൊട്ടോട്ടെ, തൊട്ടോട്ടെ.
ചെട്ടോട്ടെ, ഇവരെല്ലാം പുറത്തിറക്കാൻ പോവാണ്. ഓ, ഇവന്മാര് സമ്മതിക്കത്തില്ല. ഡേ ഡേ ഡേ, ഇന്ന് പോടേ, അവര് കുളിച്ചാൽ നിങ്ങൾ ധൈര്യമായിട്ട് സാവധാനത്തിൽ കുളിക്കാം. പോട്ട് പോട്ട് പോടാ. ഇവർക്കൊന്നും പേടിയില്ല കേട്ടോ, ഭയങ്കര അണക്കാണ്. പിന്നെ നമ്മുടെ ഈ ഒരു കൂടിനകത്താണ് നമ്മുടെ കണ്ണ് വയ്യാത്ത, കണ്ണ് കാണാൻ വയ്യാത്ത അതും രണ്ട് കുഞ്ഞുങ്ങളും കിടക്കുന്നത്. ഇന്ന് ഞാൻ കൂട് കഴിയത് കൊണ്ട് തന്നെ അവരെ എടുത്ത് നമ്മൾ ഇതേ പ്രാവും കൂടിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കണ്ണ് വയ്യാത്തതുകൊണ്ട് മറ്റേ രണ്ടുപേരും തോണ്ട്. കണ്ടോ, ഞാൻ പകത്ത് കയറിയേ. കണ്ടോ, എൻ്റെ കണ്ണ് വെടിച്ച് വരുന്നവരൊക്കെ കണ്ടോ, വലിയ വലിയ വലിയായിട്ട് വീണ്ടും വന്ന് ചാടി. ഭയങ്കര കുളിയടക്കം. ആ, കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. ഉടനെക്കട്ടെ, നമുക്ക് എന്നാൽ ഈ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ച് നമുക്ക് ആ കുളത്തിലോട്ടാക്കാം. പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പാത്രം വേണമല്ലോ, ഞാൻ പാത്രം എടുത്തു വരട്ടെ. ഏയ് മോളിക്കുട്ടി, മോളൂസേ, ഇതിൻ്റെ കൊച്ചുങ്ങളെ ഞാൻ എടുക്കുവാൻ. പ്ലീസ് പ്ലീസ്, ഞാൻ തെയ്യല്ലേ, ഞാനൊന്നും തെയ്യല്ലേ. എന്റെ ഭഗവാനെ, കൈകറി കടിച്ചു. കണ്ടാ, ആഹാ, ഇത് ചാടി പോകാറേ. ഇത് നല്ല നടക്കുമെന്ന്. എന്റെ പൊന്നെ, ഞാൻ പിടിക്കുന്നു. ഈ പാത്രം പറ്റത്തില്ല, ഈ പാത്രം പറ്റത്തില്ല. പോയി എന്നൊരു വേലേ, നീ തന്നെ ചാട്, വെളി ചാട്, പുറത്തു ചാട്, ചാടി ചാടി ചാടി. ഞാൻ കൊച്ചുകൂടെ എടുത്തു തരാം. പോട്ട് ചാടിയോ ചാട്. ആ ആ ആ ചാട്, എന്നെ ഓരോ കൊച്ചുകൂടെ തരാം. ആ ഓക്കേ, ആ വരുന്നുള്ളൂ കേട്ടോ. ഇല്ല, ഞാൻ കൊച്ചുകൂടെ തരാന്ന്. മാതൃസ്നേഹം. ഓക്കെ ഓക്കെ, വാ വൈ വൈ വൈ. ആ, നിങ്ങൾ പൊക്കോ, ഉണ്ട് അമ്മയോടെ ഉണ്ട്. ഇല്ലെന്ന് പൊക്കോ. ഓ, പിന്നെ വന്നിട്ട് ഒരു കൊച്ചു വെളിയിലായി. എല്ലാവരും വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കൊത്തത്തൊന്നുമില്ല, പക്ഷെ അവിടെ കണ്ടില്ല. അതിപ്പോൾ ആകെ പണിയാവുമല്ലോ. ഏയ്സ് ഗൈസ്, മാറി മാറി. ഇന്നൊരു കൊച്ചു കൊത്തുന്നു. ഇവന്മാരെല്ലാം പ്രശ്നമാണ് കേട്ടോ. മാറി 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 മാറി. അയ്യോ, ഭയ ഭയ എൻ്റെ കൊച്ചു. ഞാൻ ഇതാണ് ക്യാമറമാൻ ഒരാൾ വേണമെന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. കറണ്ട് കാര്യമില്ലല്ലോ, ചെയ്തല്ലേ പറ്റൂ. ഒരു വേല ചെയ്യാം, ഞാൻ ഇവരെ പുറത്തിറക്കിയതിന് ശേഷം കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഇറക്കിയിട്ടുണ്ട്. ഇതേ കുളിക്കാനായിട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഭയങ്കര പുതിയതായിട്ട് അടയിൽ നിന്ന് വെളി ഇറങ്ങിയതിൻ്റെ ഒരു അടിയും ബഹളമൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറും. കുഞ്ഞും കൂടെ കിടക്കട്ടെ. കുഞ്ഞിവിടെ കിടന്ന് തള്ള കണ്ടില്ലെന്ന് തോന്നുന്നു. നമുക്കൊരു വേലയാണ്, എൻ്റെ തള്ളയും കൊണ്ടുവരാം. നമ്മൾ തള്ളയെ കൊണ്ടുവന്നു. തള്ളയും കുട്ടിലൂടെ ഹാപ്പിയാണ്. ഇപ്പം മരെല്ലാം ഭയങ്കര അപകടം പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. തള്ള കുഞ്ഞുങ്ങളെ മൈൻഡ് ചെയ്തൊന്നുമില്ല, വെളി ഇറങ്ങിയതിൻ്റെ സന്തോഷത്തിൽ കറങ്ങാനായിട്ട് പോവുകയാണ്. അവന് അവളുടെ ആദ്യത്തെ കുഞ്ഞുങ്ങളാട്ടോ, അവളെ തന്നെ ഓടിക്കുന്നുണ്ടോ. കുറേ നാളായല്ലോ. ഇവർ കുളിക്കട്ടെ, പോവാ, കുളി കുളി കുളി. ഇവർ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടെ തന്നെ നിൽക്കണം. അതുകൊണ്ടേ പണി കിട്ടും. ഇവർ കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യത്തോടെ തുറന്നുവിടാം. അല്ലാതെ ഇപ്പം തുറന്നു വിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. ഒരു പരിപാടി നടക്കത്തില്ല ഞാൻ അവിടെ വയ്ക്കുന്നു. എത്ര വെയിലും ശരി തന്നെ, നല്ല വെയിലുണ്ട്, അടിപൊളി വെയിലടിക്കും, എന്നാലും നടക്കത്തില്ല. പോട്ട് പോട്ട് പോട്ട്. മഴ കഴിഞ്ഞിട്ട് വരുന്ന വെയിലെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വെയിലാണ് കേട്ടോ. നിങ്ങൾ അടച്ചേക്കാം, അല്ലെങ്കിൽ നമ്മുടെ പ്രാവുകൾ പുറത്തു. അങ്ങനെ കുഴപ്പമില്ല, തിരിച്ചു വരും. നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമേ പുറത്തു കൊടുത്തുള്ളൂ. പോട്ട് പോട്ട് പോട്ട്. ഹൈ, കുളിക്കുന്നില്ലായിരുന്നു? ഭയങ്കര സന്തോഷമാണല്ലേ. അമ്മയിപ്പഞ്ഞ് വരും കേട്ടാ. നിങ്ങൾ കുളിച്ചോ, നല്ലവണ്ണം കുളിക്ക്. സൂപ്പറായിട്ട് പുറമൊക്കെ തേച്ചൊരച്ച് കുളിക്കിട്ട് സോപ്പെടുക്കട്ടെ. ലൈഫ് ബോയ് വേണോ, പേഴ്സ് വേണോ? ആ, അമ്മ വരുന്നുണ്ട് കേട്ടോ. പേടിക്കണ്ട, നിങ്ങളുടെ അമ്മ വരുന്നുണ്ട്. അതുകൊണ്ട് അമ്മ വരുന്നുണ്ട്. ഇവർ കറക്റ്റ് 35 ദിവസം ഇവരൊന്നും ഇവർ ഇതിനെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് എൻ്റെ പിറകെ വരുന്നത് കേട്ടോ. എന്താണ് എന്താണ്, മാറി നില്ല്. അവർ കുളിക്കട്ടെ, അവർ കുളിക്കട്ടെ. ഇത്രയും എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത്? നിങ്ങൾക്കെന്താണ്? നിങ്ങളെ ഇതുപോലെ കുഞ്ഞുനാളിൽ ഇതുപോലെ നോക്കി വളർത്തിയതല്ലേ. അവർ നന്ദി വേണ്ടേ. പോട്ട് പോട്ട്, അങ്ങോട്ട് പോട്ട്. ഇവർക്ക് പേടി കുറവ് കേട്ടോ, കാരണം നമ്മളെപ്പോഴും ഇവർക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്, പേടിയില്ല. ഇത് വരുമ്പോൾ എന്താ ഇത് കയറി വരും എന്നാൽ അവർ വരുന്നെങ്കിൽ അങ്ങ് പോകും.
നീ അങ്ങ് പോടേ, പ്രശ്നം കഴിഞ്ഞല്ലോ, പോ. ആ പോ, അങ്ങോട്ടല്ല, ഞാൻ അതിനെ ഓടിക്കാൻ നിൽക്കുവാനോ? ഭയങ്കര ശല്യമാണ് ലോമാരെല്ലാം. ഇനി ദേഷ്യപ്പെടുത്തിയൊക്കെ നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളിലേക്കാണ്. എൻ്റെ മോനാച്ചി ഇങ്ങാടി ഇങ്ങാടി കണ്ണാരെ കണ്ണാരേ എന്താ വേടിയൊന്നും ഇല്ല ആർക്കും, കാരണം നമ്മൾ കുഞ്ഞിലേ വളർത്തിയതല്ലേ. അതുപോലെ ആക്കി എടുക്കണേ ഇവരെ. ഇപ്പോൾ എന്താ നല്ല വൃത്തിയായിരുന്നു, കുളിക്കട്ടെ. മോളി വരുന്നുണ്ട് കേട്ടോ. മോളി നിൻ്റെ മക്കളെന്ത് ചെയ്യ്? ആ എത്തി. ഇനി ഓരോരുത്തമാരെ ശല്യം ചെയ്ത് ചിലപ്പം വരും. ഇവിടെ എല്ലാം നിപ്പുണ്ട്, കാരണം ഇവരുടെ മീറ്റിംഗ് പർപ്പസ് കൂടുതൽ നടക്കുന്നത് വെള്ളത്തിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന്മാർ ഭയങ്കര ശല്യം ചെയ്യും. പോടാ പോടാ പോടാ. അതെങ്ങനെ ഇവനെ ഓടിക്കുമ്പോൾ അവിടെ ഒരാൾ കയറും, അതാണ് ഇതിൻ്റെ പ്രശ്നം. അവളാണെങ്കിൽ ഇങ്ങനെ ചുറ്റും നടക്കുന്നില്ല, കൊച്ചുങ്ങളെ സേവ് ചെയ്യാനാണ്. ഞാനിങ്ങനെ കുഞ്ഞുങ്ങളെ സേവ് ചെയ്യാൻ നടക്കാൻ, അവളും അവളെ നമുക്കിനി കുഞ്ഞുങ്ങളെടുത്തോട്ട് ആക്കാം. ചെല്ലു ചെല്ലു, കുഞ്ഞുങ്ങളൂടെ വേണമെങ്കിൽ ഒന്ന് ഇറങ്ങി കുളി. കുളിക്കുന്നില്ലയോ? കുളിക്കടി. യുവോ തട്ടിയിടല്. ആ കുഴപ്പമില്ല, അത് ഉരുണ്ടാലും കുഴപ്പമൊന്നുമില്ല. കഷ്ടം, ഇവരെ കുളിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. 10-35 ദിവസവും അടയായിരുന്നു, കുഞ്ഞുങ്ങളെല്ലാം വിരിഞ്ഞു, ഇവരെ കുളിച്ചിട്ടൊന്നുമില്ല. ഇനി വേണം കുളിക്കാൻ. ഇങ്ങനെ കുളിക്കുക ഇവന്മാരെ സമ്മതിക്കണ്ടേ? ഇതാണ് കേട്ടോ, ഇതാണ് അച്ഛൻ ബോബൻ. ബോബൻ്റെ ആദ്യ മകൻ. ബോബൻ്റെ ആദ്യ മകളെന്ത് ചെയ്യ്? അടിയാണ് കാണുക. ആണ് ഉണ്ട്, ഓക്കെ ഓക്കെ. അവിടെ കിടന്ന് കൊത്തി പറക്കുന്നു. ഇനി ഇപ്പം നമുക്ക് ഈ കുഞ്ഞുങ്ങളെ കരക്കി കയറ്റിയിട്ട് തള്ളയുടെ കൂടെ ഒന്ന് കറങ്ങാൻ വിടാം. ഏ എന്താ അതല്ലേ എൻ്റെ രസം. അതിപ്പോൾ ഞാനൊന്ന് വെള്ളത്തിൽ ഇറങ്ങണം, അല്ലെങ്കിൽ ഇപ്പം ഒരു മൂന്ന്. അമ്മയുടെ ഉപ്പൊക്കെ പൊക്കോ, ചാടിക്കോ. ആ ഒന്നെ ഇപ്പാ ചടിക്കോ, ചടിക്കോ. രണ്ട് ചടിക്കോ, പടി. ആ മൂന്ന്. ആ വരുന്നു വരുന്നു വരുന്നുണ്ടോ? അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് 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 വായോ, ഇങ്ങോട്ട് പാടേ. ആ ചടി കയറി 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 കയറിക്കോ, കയറിക്കോ. ആ ഞാൻ അമ്മയുടെ കൂടെ കുറച്ച് നേരം കറങ്ങാൻ പോകും. അമ്മ എന്ത് ചെയ്യും കണ്ടില്ലയോ? ആ പൊട്ട് 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 പൊട്ട്. ദിവസം നോക്കേ, കൊത്തു എന്നുള്ള പേടിയാണ് നമുക്ക്. നമ്മൾ കൂടെ നിന്നേ പറ്റി ചിലപ്പോൾ അപകടം ഉണ്ടാകും കേട്ടോ. പോട്ടെ, നമ്മൾ കൂടെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ദേ ഇല്ല നിൽക്കുന്നവരെ കണ്ടോ, അവരെ പുറകെയൊക്കെ പോകുന്നുണ്ടോ? പോട്ടെ പോട്ടെ. ഷു ഷു ഷു. വേണ്ട 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 വേണ്ട. പൊടി എൻ്റെ പൊടി എൻ്റെ പൊടി മാറി അവിടുന്ന്. വാവ് എന്ത് രസമാണ് നോക്കെ. ഇപ്പോഴെന്തായാലും നമുക്കിവരെ പുറത്തൊന്നും വിടാൻ പറ്റത്തില്ല, പ്രശ്നമാണ് കേട്ടോ. വിവരങ്ങൾ അകത്ത് കയറ്റാം. ഞാൻ ഡോറും തുറക്കട്ടെ. നിൽക്കി നിൽക്കി, അങ്ങോട്ട് പോകാം, അങ്ങോട്ട് എനിക്ക് പിടിക്കാൻ പാടാം. ചേട്ടാ ഇവൻ ഇടയ്ക്ക് നിന്ന് മാറത്തില്ലല്ലേ. 35 ദിവസം ഇടയ്ക്ക് കണ്ടതിൻ്റെ ഒരു സ്നേഹമായിരിക്കാം. ഒന്നാമത്തെ കാര്യം അവളൊരിടത്ത് നിൽക്കണം. ഞാൻ വരുന്ന കാണുമ്പോൾ അവൾ എങ്ങോട്ടെങ്കിലും പോകും, അവളെ പറയും ഇവന്മാർ പോകും. ഒരു കൊച്ചിനെ കാണാൻ കൊത്തിക്കഴിഞ്ഞുള്ള അവസ്ഥ ഞാൻ അടിച്ചു നോക്കും. എന്തായാലും അവിടെ നിൽക്കട്ടെ, കുറച്ച് നേരം ഒന്ന് കറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ കയറ്റാം. അവരെല്ലാം വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളെ ചിലപ്പം കടിക്കുന്നൊന്നുമില്ല, പക്ഷേ വേണ്ട വേണ്ട. ഓ പോട്ട് പോട് പൊടി പൊടി. ഓ കുഞ്ഞുങ്ങളെ പോ, തിരിച്ചേ ഉള്ളു പൊടി. ഞാൻ പറഞ്ഞില്ല ഇവിടെ സേഫ് അല്ല ഷാജി? ഞാൻ പറഞ്ഞു ഇവിടെ സേഫ് അല്ല. ഏ അവിടെ പറയാൻ പോകുന്നു. ഇതിപ്പോൾ തള്ള ഏതാ പിള്ള ഏതാന്നൊക്കെ എല്ലാം കൺഫ്യൂസ്ഡായി പോയല്ലേ. ആ അതുകൊണ്ട് അമ്മയെ കണ്ടല്ലേ. പോട്ട് പോട്ട്, അമ്മയുടെ അറിയാം. പോട്ട് പോ, നിങ്ങളങ്ങ് പോയി. ഏ കൊള്ളും കേട്ടോ, അടി ഉള്ളുവേ. ആ ഇപ്പോൾ ഓക്കെ, നിങ്ങളുടെ കിടന്ന് ഇറങ്ങിക്കോ, ഇവരൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. അടുത്ത മഴയ്ക്കുള്ള സെറ്റപ്പാണെന്ന് തോന്നുന്നുണ്ട്. കോള് കയറി കൊള്ളുന്നുണ്ട്, കണ്ടോടാ കറുപ്പ് കയറി കൊള്ളുന്നുണ്ട്. ഞങ്ങളുടെ അമ്മമ്മ പറയുന്നതാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് കോള് വന്നു കഴിഞ്ഞാൽ മഴ പെയ്യാനാണെന്നാണ് പറയുന്നത്. ആയിരിക്കാം, ഇതുവരെ അത് മാറാറില്ല. കുറച്ച് അടുത്ത് കാണിക്കാൻ പറ്റും, നോക്കട്ടെ. കാരണം അവളങ്ങ് ഓടിപ്പോകും നമ്മളെ കാണുമ്പോൾ കേട്ടോ. അവളുടെ പുറകെ കുഞ്ഞുങ്ങളും അങ്ങ് പോകും. ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ നല്ല രീതിയിൽ നടക്കുമ്പോൾ ചവിട്ട് കൊള്ളുന്നുണ്ട് കേട്ടോ. പക്ഷെ കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റുന്നില്ല, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. നല്ല രീതിയിൽ ചവിട്ട് കൊള്ളുന്നുണ്ട്, പക്ഷെ കുഞ്ഞുങ്ങൾക്കൊന്നും പറ്റാറില്ല. ഏ എല്ലാം കൂടെ വെള്ളത്തിൽ ചാടാൻ പോകട്ടോ കുഞ്ഞുങ്ങൾ. തള്ള ചാടുകയാണെങ്കിൽ മിക്കവാറും അവളും ചാടും. ഒരാൾ ചാടി കേട്ടോ, ഒരു കുഞ്ഞു ചാടിയിട്ടുണ്ട്, അടുത്ത ആൾ ചാടി, ഒരെണ്ണം ചാടായിരുന്നതാണ്. അയ്യോ മിക്കവരെ താറപ്പഴ ഇടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്, അതിനകത്ത് വീഴുമെന്ന് ഡൗട്ടുണ്ട്. ഇല്ല ഇല്ല, ബുദ്ധിയുണ്ടോന്ന് നോക്കട്ടെ. ഓ എല്ലാവരും ചാടിയിട്ടുണ്ട് കേട്ടോ. തള്ളക്ക് കുളിക്കണ്ടേവാ? ഇമ്മാർ ഭയങ്കര ശല്യമാണല്ലോ, ഇതിൽ കഷ്ടമെന്ന് പറയാ. ആ തള്ള ഇറങ്ങിയത് കുളിക്കണമെന്ന് വിചാരിക്കപ്പോൾ ഉണ്ട്, അതാ കയറി വരുന്നു. ഞാനിപ്പോൾ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തള്ള ഇവിടെ നിന്ന് മാറും, അതാ കുഴപ്പം.
വഴിക്കണ്ട ഒരു നിങ്ങളൊന്ന് കുളി നോക്കണേ. നമ്മുടെ ഉദ്ദേശം ഒക്കെ അല്ല കേട്ടോ, എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഇതെല്ലാം ഡേഞ്ചറാണ്. ഇത് തള്ള പോയപ്പോൾ കുഞ്ഞുങ്ങൾ കയറാൻ നോക്കുന്നു, പക്ഷെ കാല് പിടിക്കത്തില്ല, കാരണം വെള്ളം കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കാല് പിടിക്കത്തില്ല അവർക്ക്. മതിയല്ലേ, കുളിയൊക്കെ കഴിഞ്ഞില്ലേ, കൂട്ടിക്കയറാം കൂട്ടിക്കയറാം. കയറോ, തന്നെ കയറുവോ? ഓക്കെ ഓക്കെ, മതി മതി, കുളിച്ചതൊക്കെ മതി. ഞാനിനി ഇവരെ അങ്ങ് കൂട്ടിക്കരട്ടെ. ഈ ബക്കറ്റ് പറക്കിട്ടിട്ടുകൊണ്ട് എനിക്ക് കൂട്ടിലാക്കാം, വേണമെങ്കിൽ കാണിച്ചു തരാം. വളരെ സിമ്പിളാണ്, ബക്കറ്റ് നമുക്ക് ചാടാൻ പറ്റും, നമുക്ക് എളുപ്പത്തിൽ ഇവരെ കൂട്ടിലാക്കാൻ പറ്റും. ഒരു ബക്കറ്റ് ഇങ്ങനെ വെക്കുക, ഇതല്ലേ ഞങ്ങളുടെ ബക്കറ്റ് വെച്ചിട്ട് നേരെ എടുത്ത് വേണമെങ്കിൽ നമ്മൾ ചാടും കേട്ടോ. ഇവിടെ ചാടുന്നത് ഒരാൾ വെളിയിൽ പോയി. ഒന്നെയോ ഞാനെല്ലാം പിടിക്കട്ടെ, എനിക്ക് പറ്റി ഒരു കൈ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ നാളെ കുഞ്ഞുങ്ങളെല്ലാം പിടിച്ചു. വാ വാ, കുഞ്ഞുങ്ങളെ വേണേ വാ, ഇവിടെ അകത്തുണ്ട്. പൊക്കോ പൊക്കോ, താടിക്ക താടിക്ക. വളർത്തിയിട്ടുണ്ട് കേട്ടോ, അവളോട് പറന്നെത്തിയിട്ടുണ്ട്. എന്ത്, അതാണ് മാതൃസ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഫ്ലൈൻ ഡക്ക് അല്ലെങ്കിൽ മണിത്താറാവ്. അല്ലെങ്കിൽ പിന്നെന്ത്, മുസ്കോവേ, ഞാൻ കണ്ടത്. അപ്പോഴേ ഹാപ്പി ആയിട്ടിരിക്കെ ഞാൻ പോയി നിങ്ങൾക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം കൊണ്ടുവരാം. ഓക്കെ, ദേ ഇവരെ ശല്യം ചെയ്യില്ല കേട്ടോ. നിങ്ങൾ ശല്യം ചെയ്തില്ല എന്നുള്ള ഒറ്റ ഉറപ്പുണ്ടാ മാത്രമാണ് നിങ്ങളെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ടേക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനം ദേ അപ്പുറത്താണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ അടുത്തോളെ കാണിച്ചില്ല, ഞാൻ ഈ ബക്കറ്റ് എന്ന് വെച്ചോട്ടെ. വെയിറ്റ് 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 വെയിറ്റ്. ആഹാ, മഴയൊക്കെ തോന്നല്ലോ, ഇനി അടിഞ്ഞ് പുറത്തിറക്കാമല്ലോ. മഴ തോരുമ്പോൾ അപ്പോഴേ നമ്മൾ അഴിച്ചു വിടും കേട്ടോ. കാരണം ഇതാണ് നമ്മുടെ കണ്ണു വയ്യാത്ത താറാവ്. പക്ഷേ നല്ല രീതി ആഹാരം കഴിക്കും. എന്തായാലും നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ ഇവിടെ കൊന്നു കളയത്തൊന്നുമില്ല. എന്താ ഇവിടെ കണ്ണു വയ്യ, പക്ഷേ പാവമാണ്. ഫുഡൊക്കെ കഴിച്ചോളും, ഇത്രയും വളർന്നല്ലേ, നമ്മളാണ് ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ്. ഫുഡും വെള്ളം കുടിക്കും. പിന്നെ നമ്മൾ നേരത്തെ ഇൻക്യുബേറ്റർ മിന്നലടിച്ച് പോയായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ചുമ്മാ ലൈറ്റ് തൂക്കിയിട്ടപ്പോൾ കിട്ടിയ രണ്ട് കുഞ്ഞുങ്ങളാണ് ഇവർ. ഇവരെ ആണും പെണ്ണും തിരിച്ചറിഞ്ഞിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നുന്നു ഒരാണും ഒരു പെണ്ണുമാണ്. കാരണം ഒരു കാലിന് കനക്കൂടുതലുള്ള ഉണ്ട്, മറ്റേ ആൾക്ക് കാലുകൾക്ക് കനം കുറവാണ്. അതിൻ്റെ സാധാരണ ആൺ ഫ്ലൈൻ ഡക്സ് ആണ് കൂടുതൽ ഈ കനം കുറവ് വരുന്നത്, അല്ല കൂടുതൽ വരുന്നത്. പിന്നെ നമ്മൾ ഇവിടെ രണ്ട് മുട്ട, ഇതിനകത്തൊരു മുട്ട വിരിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പ്രാവിൻ്റെ വീട് ഞാൻ പിന്നെ എല്ലാം ചെയ്യാം. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവരെ തുറന്നു വിടില്ല, ഇവർ മുട്ട, ഒരു മുട്ട കൊടുക്കുന്നു. ഇവർ മുട്ട എല്ലാം ഇട്ടതിന് ശേഷം മാത്രമേ നമ്മളിവരെ തുറന്നു കൊടുത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ട് കളയും, പുറത്തു കൊണ്ട് കളയും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ തുറന്നിട്ട് അതിനകത്ത് തന്നെ കയറി നിടും. തുറന്നിട്ട് കഴിഞ്ഞാൽ കീരി വരും. കീരി വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, കീരിയുടെ ശല്യം കാരണം നമ്മൾ കുറേ കിടന്ന് കഷ്ടപ്പെടാണ് ഇപ്പോൾ കീരി വരാത്തത്. വലയൊക്കെ കെട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ കീരി വരാത്തത്. അപ്പം ഈ അവർ ഹാപ്പിയായി കൊടുത്തുന്നുണ്ട്. ഒരു മിനിറ്റ്, നെറ്റ് കാരണം കാണാൻ പറ്റുന്നു. അത് ശരി, ഇത്രയും നേരം കുളിക്കണ്ടായിരുന്നു. അല്ല, ഒരു കാര്യമുണ്ട് കേട്ടോ, കാരണം കുഞ്ഞുങ്ങൾ ഇത്രയും ചെറുതല്ലേ, അപ്പം മറ്റുള്ള ഫ്ലൈൻ ഡക്കുകളൊക്കെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾക്ക് ചിലപ്പോൾ അവരെ സേഫ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടാവാം അവൾ കുളിക്കാതെ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഫ്ലൈൻ ഡക്കിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം നമ്മുടെ ബോബനും മോളിയും നമ്മൾ ആദ്യം മേടിച്ച ഫ്ലൈൻ ഡക്ക്, അവരാദ്യം ഈ താറാവളൊക്കെ ആദ്യത്തെ ചൂലിലൊക്കെ മുട്ടയാടെ വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വിരിയാൻ വലിയ പാടാണ്. പക്ഷേ നമുക്ക് അതിൽ നിന്ന് രണ്ടേ രണ്ട് കുഞ്ഞുങ്ങളെയാണ് കിട്ടിയത്, അവരുടെ രണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ. അതിനകത്ത് ഇപ്പോൾ ആ പെണ്ണ് മുട്ടയിട്ട് കേട്ടോ, ഫസ്റ്റ് ചൂലാണ്. അപ്പോൾ ഈ ചൂലിനകത്ത് എന്തായാലും ഞാൻ അട വെക്കുന്നത്, കാരണം വിജയം കുറവാണ്. നമ്മൾ അടുത്ത മുട്ടയിടുന്ന സമയത്ത് നമുക്ക് അതിനെ അടവെക്കാം. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ആ മുട്ടയും എടുക്കുകയാണ്, ഞങ്ങൾ തന്നെ കഴിക്കുകയാണ്. അത് നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല മുട്ടയാണ്. അപ്പം നമ്മൾ ആദ്യം രണ്ടെണ്ണം തന്നെ മേടിച്ചു, പിന്നെ അത് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി. പിന്നെ നമ്മൾ അടുത്ത അട വെച്ചതിനകത്ത് നമുക്ക് 10 കുഞ്ഞുങ്ങളെ കിട്ടി, അതിനകത്ത് ഒരാൾക്ക് കണ്ണു വയ്യാത്തത്. പിന്നെ നമ്മൾ രണ്ടാമത് ഇൻക്യുബേറ്ററിനകത്ത് അടവെച്ചപ്പോഴാണ് മിന്നലടിച്ചിട്ട് ആ ഇൻക്യുബേറ്റർ പനലായി പോയത്. പിന്നെ മുട്ട ഞാൻ കളഞ്ഞില്ല, ഒരു ബൾബ് തൂക്കിയിട്ടപ്പം രണ്ട് കുഞ്ഞുങ്ങളോട് കിട്ടി. എന്നിട്ട് പിന്നെ നമ്മൾ ഇൻക്യുബേറ്റർ ഇല്ലായിരുന്നു, അവൾ തന്നെ അടയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം ആദ്യത്തെ പിന്നെ ചൂലിലൊന്നും ഇവൾ അടയിരിക്കത്തില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഇൻക്യുബേറ്ററത്തോട് വെക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവൾ നല്ല വൃത്തിയായിട്ട് അടയിരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴത്തെ അടയിൽ നിങ്ങളിപ്പം കണ്ട 9 കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടി. അങ്ങനെ മൊത്തം 2 ഫ്ലൈ ഡക്കിൽ നിന്ന് നമുക്ക് 25 ഫ്ലൈ ഡക്ക് കുട്ടികളെയും തള്ള എല്ലാവരും കൂടെ ഒക്കെ ആയിട്ടുണ്ട്. അപ്പം വളരെ ലാഭമുള്ളൊരു ബിസിനസ് പരമായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ചിലവോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മറ്റുള്ള ബേഡ്സിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ എൻ്റെ ഇതിനകത്തുനിന്നല്ല വളർത്തിയവരെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഇവർക്ക് ഒട്ടുമിക്ക അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല, അത് 100% ഉറപ്പാണ്. പിന്നെ ഇവരെന്നും മുട്ടയിടും, മറ്റുള്ള കോഴി കണക്കുള്ള എന്തു പറയുക പറ്റി പരിപാടിയൊന്നുമില്ല. ഇവർ കൂടുതലും പുല്ല് കഴിക്കും, കൃമികളെ കഴിക്കും, നെല്ല്, ഗോതമ്പ്, അരി, പിന്നെ ചോറ് എല്ലാം തന്നെ കഴിക്കും. പിന്നെ കൂടുതൽ അടച്ചിട്ട് വളർത്തരുത് കേട്ടോ, ഒന്ന് തുറന്നിട്ട് വളർത്തുക. പിന്നെങ്കിൽ അതിനൊരു ബോർഡർ ചെയ്തുകൊണ്ടൊരു
ആ വല കെട്ടിക്കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കിളുന്ന വാഴയില, കിളുന്ന ഇലകളൊക്കെ നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈ ഡക്കിൻ്റെ ഫുൾ ഉള്ളൊരു എന്താ പറയുക വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് പിന്നെ കാണാം. അപ്പം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അയ്യോ, അതിനു മുമ്പ് വേറൊരു കാര്യം പറയാൻ പറഞ്ഞു, നമ്മൾ 200K അതായത് 200,000 സബ്സ്ക്രൈബർ ഫാമിലിയായി മാറിക്കഴിഞ്ഞു. മൈ ഡ്രീം വേൾഡ്, നിങ്ങൾ തന്ന ഓരോ എന്താ പറയുക സ്നേഹത്തിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനിയും ഇനിയും സപ്പോർട്ട് തരണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മൈ ഡ്രീം വേൾഡ് നല്ലൊരു ഫാമായിട്ട് എനിക്ക് മാറ്റിയെടുത്ത് കുറേ മൃഗങ്ങളെയൊക്കെ സംരക്ഷിച്ച് കുറേ നാടൻ പശുക്കളെയൊക്കെ സംരക്ഷിച്ച് വരും തലമുറകൾക്ക് നാടൻ പശുക്കൾ എന്താണ്, കാള എന്താണ്, പശു എന്താണ്. കാരണം മുതുകത്ത് കൂനുള്ളതെല്ലാം കാളന്മാരെന്നും നേരെ നിൽക്കുന്നതെല്ലാം പശുക്കളെന്നും വിശ്വസിക്കുന്ന ഒരു തലമുറയിൽപ്പെട്ട കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിനെല്ലാം കൂടുതലും നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ തന്നെ വേണം. അപ്പോൾ ശരിയെന്നാൽ ഇനി നമുക്ക് പറയാനുള്ളത്, അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും മറ്റൊരു നല്ല വിശേഷമായി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.